പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 21-ാം ഞായറാഴ്ച ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗത്തിലൂടെ യേശു കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തെത്തിയപ്പോൾ താൻ ആരെന്നുള്ള ജനങ്ങളുടെ അഭിപ്രായം ശിഷ്യന്മാരോട് ചോദിക്കുന്നു. ശിഷ്യന്മാരുടെ വാക്കിലൂടെ നമുക്ക് മനസ്സിലാകും യേശു ആരെന്ന് ജനങ്ങളെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങളായിരുന്നു. സ്നാപയോഹനാൻ, ഏലിയ, ജെറമ്യ, പ്രവാചകന്മാരിലൊരുവൻ. പക്ഷേ പല അഭിപ്രായങ്ങളുള്ള ജനങ്ങളുടെ അഭിപ്രായം മാറ്റിക്കൊണ്ട് യേശു ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് പറഞ്ഞു, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന്. പ്രിയമുള്ളവരെ, ഈ ഒരു വചനത്തിലൂടെ ധ്യാനിക്കേണ്ട ഒരു കാര്യം ഇപ്രകാരം മാത്രമാണ്. അനുദിന ദിവ്യബലിയിലൂടെ, ദിവ്യകാരുണ്യത്തിലൂടെ യേശുവിനെ നാം കാണുന്നു, വചനത്തിലൂടെ യേശുവിനെ നാം ശ്രവിക്കുന്നു. എങ്കിൽ തമ്പുരാൻ നമുക്കാരാണ്? കേൾക്കുന്നു, വചനത്തിലൂടെ അറിയുന്നു, ദിവ്യകാരുണ്യത്തിലൂടെ കാണുന്നു. എങ്കിൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരെന്ന് ചിന്തിക്കാം, ധ്യാനിക്കാം. അതിനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഏവരെ നമുക്ക് ഓർക്കാം. ഒരുപാട് നിയോഗങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവരെല്ലാവരെയും ഈ സമയം ഈ ബലിവേദിയിൽ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തെയും കുടുംബത്തിലെ എല്ലാ അംഗങ്ങളെയും പൂർണ്ണമായി തമ്പുരാൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരുമയോടെ ഭക്തിപൂർവ്വം ഈ ബലിക്കായി നമുക്കൊരുങ്ങാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകനികയ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാകന്മാരോടും വിശുദ്ധരോടും സഹോദരിയെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം,
ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവെ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങുമാത്രം പരിശുദ്ധൻ, അങ്ങുമാത്രം കർത്താവ്, അങ്ങുമാത്രം അത്യുന്നതൻ. യേശു ക്രിസ്തുവെ, പരിശുദ്ധാത്മാവോടുകൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ മനസ്സുകൾ ഒന്നായി ഒരുമിപ്പിക്കുന്ന ദൈവമേ, അങ്ങ് കൽപ്പിക്കുന്നവയെ സ്നേഹിക്കാനും അങ്ങ് വാഗ്ദാനം ചെയ്തവ ആഗ്രഹിക്കാനുമുള്ള അനുഗ്രഹം അങ്ങേ ജനത്തിനു നൽകണമേ. അങ്ങനെ ഈ ലോക ജീവിതത്തിൻ്റെ വൈവിധ്യങ്ങളുടെ മധ്യെ എവിടെയാണോ യഥാർത്ഥ സന്തോഷമുള്ളത് അവിടെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറപ്പിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. ഒന്നാമായന. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. സൈന്യങ്ങളുടെ കർത്താവ് കൊട്ടാരം വിചാരിപ്പുകാരനായ ഷെബ്നായോട് അരുളി ചെയ്യുന്നു, നിന്റെ പദവിയിൽ നിന്ന് ഞാൻ നിന്നെ നിഷ്കാസനം ചെയ്യും, നിന്റെ സ്ഥാനത്തു നിന്ന് ഞാൻ നിന്നെ താഴെയിറക്കും. അന്നെൻ്റെ ദാസനും ഹിൽക്കിയായുടെ പുത്രനുമായ എലിയാക്കിമിനെ ഞാൻ വിളിക്കും. നിന്റെ അങ്കിയും അരപ്പട്ടയും അവനെ ഞാൻ ധരിപ്പിക്കും. നിന്റെ അധികാരം അവൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും. ജെറുസലേം നിവാസികൾക്കും യൂദാ ഭവനത്തിനും അവൻ പിതാവായിരിക്കും. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ഒരു കുറ്റി പോലെ ഉറപ്പുള്ള സ്ഥാനത്ത് ഞാൻ അവനെ സ്ഥാപിക്കും. അവൻ പിതൃഭവനത്തിന് മഹത്വത്തിൻ്റെ സിംഹാസനമായി ഭവിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവെ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവേ, കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങേക്ക് നന്ദി പറയുന്നു. ദേവന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. ഞാൻ അങ്ങേ വിശുദ്ധ മന്ദിരത്തിനു നേരെ ശിരസ് നമിക്കുന്നു. കർത്താവേ, കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. അങ്ങേ കാരുണ്യത്തെയും വിശ്വസ്തതയെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങേ നാമവും വാഗ്ദാനവും അത്യുന്നതമാണ്. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. അവിടെ നിന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് എന്നെ ശക്തിപ്പെടുത്തി. കർത്താവേ, കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവ് മഹോന്നതനാണെങ്കിലും താണവരെ കടാക്ഷിക്കുന്നു, അഹങ്കാരികളെ അവിടുന്ന് അകലെ വെച്ചു തന്നെ അറിയുന്നു. കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. കർത്താവേ, കർത്താവേ, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ, അങ്ങേ സൃഷ്ടിയെ ഉപേക്ഷിക്കരുതേ. രണ്ടാം വായന. എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്. ഹാ, ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം! അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം, അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം! എന്തെന്നാൽ ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞതാര്? അവിടത്തേക്ക് ഉപദേഷ്ടാവായത് ആര്? തിരിച്ചു കിട്ടാനായി അവിടത്തേക്ക് ദാനം കൊടുത്തവനാര്? എന്തെന്നാൽ എല്ലാം അവിടുന്നിൽ നിന്ന്, അവിടുന്ന് വഴി അവിടുന്നിലേക്ക്. അവിടത്തേക്കെന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അല്ലേലൂയ, അല്ലേലൂയ. നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും, നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. അല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു കേസറിയ ഫിലിപ്പി പ്രദേശത്തെത്തിയപ്പോൾ ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാൻ എന്നും മറ്റു ചിലർ ഏലിയ എന്നും
വേറെ ചിലർ ജെറമിയ അല്ലെങ്കിൽ പ്രവാചകന്മാരിലൊരുവനെന്നും പറയുന്നു. അവനവരോട് ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? ശിമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യേശു അവനോട് അരുൾ ചെയ്തു, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ഞാൻ നിന്നോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരകകവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ നിനക്ക് ഞാൻ തരും. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. അനന്തരം അവൻ താൻ ക്രിസ്തുവാണെന്ന് ആരോടും പറയരുതെന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായി അവിടെ നിന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യനെ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമരത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനെ തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ചടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുകയും പിതാവിൻ്റെ വലതുവരുത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചതുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉറപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഒന്നായി സമ്മേളിച്ചിരിക്കുന്ന നമുക്ക് നമ്മുടെ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച അനുഗ്രഹങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടത്തോട് പ്രാർത്ഥിക്കാം. ശ്രവിക്കാൻ അർഹതയുള്ള പ്രാർത്ഥനകൾ അവിടെ നമ്മിൽ പ്രചോദിക്കുമാറാകട്ടെ. ദൈവത്തിന് തങ്ങളെ തന്നെ അർപ്പിച്ചിട്ടുള്ളവരെല്ലാം അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തതയോടെ കാത്തുപാലിക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ വിപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ജനങ്ങൾ അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകാൻ അവരുടെ ഇടയിൽ സമാധാനത്തിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം. കരയിലും കടലിലും ആകാശത്തിലും യാത്ര ചെയ്യുന്നവർക്കും തടവുകാർക്കും കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവർക്കും വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഇക്കാലയളവിലെ നന്മകളാൽ ദൈവം നമ്മെ പരിപോഷിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല. അതിനാൽ നിത്യമായവ അനുഭവിക്കുവാൻ പ്രാപ്തരാകും വിധം ഈ നന്മകൾ ഉപയോഗിക്കുവാൻ നാം പരിശീലിക്കുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കെല്ലാവർക്കും വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ ദൈവത്തിരുമുമ്പിൽ സമർപ്പിക്കാം. കർത്താവേ, അങ്ങേക്കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേ പ്രചോദനത്താൽ വിശ്വസതാപൂർവം അവർ യാചിക്കുന്നത് സദാ സന്നദ്ധതയാർന്ന അങ്ങ് ഔദാര്യത്താൽ സംപ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. പാവനമേ ബലിപീഠേ ദിവ്യ പൂജ
ഞങ്ങൾ അർപ്പണം ചെയ്തിടുന്നു. പാവനമേ ബലിപീഠേ ദിവ്യ പൂജയാമി സ്നേഹയാഗം ഞങ്ങൾ അർപ്പണം ചെയ്തിടുന്നു. ദൈവപിതാവേ സ്വീകരിക്കൂ സാദരം ഈ സ്നേഹയാഗം. ദൈവപിതാവേ സ്വീകരിക്കൂ സാദരം ഈ സ്നേഹയാഗം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവിൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഓർത്ത തിരിച്ചു മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേക്കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ഏകബലിയാൽ ദത്തെടുപ്പിൻ്റെ ജനതയെ അങ്ങേക്കു വേണ്ടി അങ്ങ് നേടിയെടുത്തു. അങ്ങേ സഭയിൽ ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദാനങ്ങൾ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കർത്താവായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവെ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ അവിടുന്ന് തൻ്റെ ജനനത്താൽ പഴയ മനുഷ്യനെ നവീകരിച്ച് സഹനത്താൽ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു മരണത്തിൽ നിന്നുള്ള ഉയർപ്പിനാൽ നിത്യജീവനിലേക്ക് പ്രവേശനം നൽകി പിതാവായ അങ്ങിപ്പക്കലേക്ക് ആരോഹണം ചെയ്തുകൊണ്ട് സ്വർഗകവാടങ്ങൾ തുറന്നു തന്നു. ആകയാൽ മാലാഖമാരുടെയും വിശുദ്ധരുടെയും ഗണത്തോടുകൂടെ അങ്ങേക്ക് സ്തുതിഗീതമാലപിച്ച് ഞങ്ങൾ അവിരാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങ് മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന ഒരു അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രം ആകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെയെങ്കിലും മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേയുറപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണോയർപ്പുമോർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർക്കുന്നതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്കർപ്പിക്കുന്നു.
ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജോസഫ് കരീൽ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റിയ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളും ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങനെയൊക്കെ ഉച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ.
അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങേ കാരുണ്യത്തിൻ്റെ സമ്പൂർണ്ണ ഔഷധം ഞങ്ങളെ ഫലമണിയിക്കുകയും കാരുണ്യപൂർവം പൂർണ്ണതയിലെത്തിക്കുകയും ഞങ്ങളെ പരിപോഷിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എല്ലാറ്റിലും അങ്ങയെ പ്രസാദിപ്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരാകുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിറഞ്ഞ മാമരി നന്മ നിറഞ്ഞ മാമരി നിർമ്മലയായ കന്നികേ മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങി ിടുന്നു നിന്നാമം വാഴ്ത്തിയിടുന്നു നന്മ നിറഞ്ഞ മാമരി നിർമ്മലയായ കന്നികി മംഗളദായിനി സ്വർഗരാജ്ഞി കൈകൂപ്പി വണങ്ങിടുന്നു നിന്നാമം വാഴ്ത്തിയിടുന്നു. ആവേ 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 മരിയ ആവേ 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 ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലിറ്റിൽ ഗുഡ്നെസ്സിൻ്റെ യൂട്യൂബ് ചാനലിലെ പ്രോഗ്രാമുകൾ കൂടുതൽ മികവുറ്റതാക്കാനായിട്ട് നിങ്ങൾക്കൊരു ചെറിയ കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവേത് ഞങ്ങളുടെ ഈ ഒരു ഹോളിമാസ് മിഷനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ മികവുറ്റ ഫീച്ചേഴ്സും കണ്ടൻറ്റുകളും ലിറ്റിൽ ഗുഡ്നെസ്സിൻ്റെ ആപ്പിൽ ഒരുക്കിയെടുക്കാനും ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ കഴിയുന്നത്രയും പേര് ലിറ്റിൽ ഗുഡ്നെസ്സിൻ്റെ യൂട്യൂബ് ചാനലിനോടൊപ്പം തന്നെ ലിറ്റിൽ ഗുഡ്നെസ്സിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണമെന്നും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, ഒരു പക്ഷേ ഇൻ ആപ്പ് പർച്ചേസ് ആയിരിക്കാം, ഇല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിലായിരിക്കാം, നിങ്ങൾക്കൊരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ അത് ഞങ്ങളുടെ മിഷൻ നൽകുന്ന ഏറ്റവും വലിയൊരു സപ്പോർട്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ഈശോയിൽ സ്നേഹത്തോടെ, ജോൺ ജോഫിൻ.